ഹായ് ഡിയേഴ്സ്, ഞാൻ ലേന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് സഹസ്രതല പത്മത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമുക്കിവിടെ വിരിഞ്ഞു. അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഇത് വളരെ റെയറായിട്ട് വിരിയുന്നൊരു വെറൈറ്റിയാണെന്നാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ കുറേ പേർക്കൊക്കെ തൗസൻഡ് പെറ്റൽസിൻ്റെ വെറൈറ്റീസ് വിരിഞ്ഞിട്ടുണ്ട്. 4 ടൈപ്പ് തൗസൻഡ് പെറ്റൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇത് വിരിഞ്ഞ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ട്യൂബറ്, നമുക്കിവിടെ അടുത്തുനിന്ന് ഒരു ട്യൂബറ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഈ ഒരു ട്യൂബർ എനിക്ക് തന്നത്. തൗസൻഡ് പെറ്റലിൻ്റെ ട്യൂബറാണ് എന്ന് പറഞ്ഞിട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയൊരു ട്യൂബറാണ്. അപ്പോൾ ഇതങ്ങനെ വിരിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ നട്ടൊരു ചെടിയാണിത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്കത് വിരിഞ്ഞ് കിട്ടി. വിരിഞ്ഞിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അറഞ്ചം പുറഞ്ചം അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്തു, വീഡിയോസ് ഷെയർ ചെയ്തു, എഫ് ബിയിലും നമ്മുടെ സ്റ്റാറ്റസായിട്ടും വാട്സപ്പിലൂടെയൊക്കെ അങ്ങനെ കുറേയധികം നമ്മളിത് ഷെയർ ചെയ്തു. ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങനെ മാതൃഭൂമിയിൽ ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ കുറേ പേർ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇതിൽ 1000 ഇതൾ ഉണ്ടാവോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 1000 ഇതൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല അതറിയാന്നുള്ളത്. പിന്നെ പൂവ് വേണമെങ്കിൽ നമുക്ക് പറിച്ച് നോക്കിയിട്ട് ഇതളെ എണ്ണി നോക്കേണ്ടി വരും. അപ്പോൾ പൂവ് പറിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് എണ്ണി ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്തായാലും അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽസ് എന്നാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് ജയേഷ് മുകുന്ദൻ എന്ന് പറയുന്ന ഒരു സെല്ലറുടെ അടുത്തു നിന്നാണ്. സഹസ്രതല പത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയാറുള്ളത് ഇത് കുളത്തിലാണെങ്കിൽ, എനിക്ക് ഇത് തന്ന ആളും പറഞ്ഞത് കുളത്തിൽ നട്ടാലേ ഇതിൽ പൂ വിരിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുളത്തിൽ അങ്ങനെ നടാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ടബിൽ തന്നെയാണ് നട്ടത്. നട്ടത് മെയ് 31st ഞാൻ ഈ ട്യൂബർ നട്ടത്. അത് നട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ആദ്യത്തെ ബഡ് വന്നത് ജൂലൈ 28th. അതായത് 2 മാസം ഏകദേശം ആകുമ്പോഴത്തേക്കും ഇതിൽ ഒരു മൊട്ട് വന്നു. മൊട്ട് വന്നപ്പോഴും ഞാനത് കാര്യമാക്കി എടുത്തില്ല. കാരണം പൊതുവേ പൂ വിരിയില്ല എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ നമുക്കിത് 2 മാസം കൊണ്ടൊക്കെ ഒരു മൊട്ട് കാണുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്കൊരു മൊട്ട് വരില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തൗസൻഡ് പെറ്റലായിരിക്കില്ല, വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതിൽ പൂ വന്നതെന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മൊട്ട് ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റി എനിക്ക്. അത്രയും ആയിട്ടുണ്ടായിരുന്നു 28th ജൂലൈ ആയപ്പോഴേക്കും. പിന്നെ അവിടെ നിന്ന് ആ മൊട്ട് വളർന്നത് വലുതായി വന്ന് 18th ഞാൻ ഈ മൊട്ട് വിരിയിക്കുന്നത്. ഇത് തനിയെ വിരിയില്ല ഈ പൂവ്, കാരണം ഇത്രയും മെതിളുകളുള്ളതുകൊണ്ട് അതൊരിക്കലും തനിയെ വിരിയില്ല. 18th എന്ന് പറയുമ്പോൾ ഒരു 21 ദിവസം എടുത്തിട്ടുണ്ട് ഈ ഒരു ചെടിയിൽ ആ മൊട്ട് താഴെ നിന്ന് വളർന്ന് ഉയർന്ന് പൊങ്ങി അത് ഒന്ന് വിരിയിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനായിട്ട്. ഇതാണ് അതിൻ്റെ മൊട്ട് വന്നൊരവസ്ഥയാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് 18th ഞാൻ വെയിറ്റ് ചെയ്തു. 18th ഈ ഒരു അവസ്ഥയിൽ ഈ മൊട്ട ഉള്ളത്. ലാർജ് കൾട്ടിവർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. അതായത് ഇതിന് വളരാൻ ഒരുപാട് സ്പേസ് വേണം. നല്ല പൊക്കത്തിലാണിത് വളർന്നു വരുന്നത്. ഇലകളാണെങ്കിലും ഒരുപാട് വലിപ്പമാണ്. പൂവിൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നല്ല വലിപ്പത്തിലുള്ള പൂവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കുളത്തിൽ നട്ടാലാണ് പൂ വിരിയുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ കുളത്തിൽ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് പൂക്കൾ വിരിയുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരു പൂവാണ് ഇപ്പോൾ ഇതിൽ വിരിഞ്ഞിട്ടുള്ളത്. 2nd പൂ വിരിയോ എന്നുള്ളൊരു ആകാംക്ഷയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 അടിയുടെ മുകളിൽ ഈ ഇലകൾ വളർന്ന് പൊങ്ങിയിട്ടുണ്ട്. ആ ഒരു പൊക്കത്തിൽ തന്നെയാണ് ഇതിൻ്റെ പൂവും വന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ നടുമ്പോൾ ഒരു ട്യൂബർ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഇലകളാണ് വരുന്നത്. ചെറിയ ചെറിയ ഇലകൾ വന്ന് പിന്നെ അതിൽ പൊക്ക കൂടി ഇല വന്ന് അതിലും പൊക്കത്തിൽ വന്ന് പിന്നെയാണ് വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടാണ് മൊട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് നട്ടതിന് ശേഷം ഇതുപോലെയുള്ള ഇലകൾ 1-2 ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ 1-2 വന്നു. അതിന് ശേഷമൊക്കെ സ്റ്റാൻഡിങ് ലീഫ് തന്നെയാണ് വന്നത്. ഈ ഒരു ടബിൽ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം തൗസൻഡ് പെറ്റലാണല്ലോ. അപ്പോൾ നമുക്ക് വിരിയാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡിങ് ലീഫ് വന്നാലും നമ്മളതിന് വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു പുതിയല്ല വന്നിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പോള പോലത്തെ ഭാഗം ഉണ്ടാവും. ഈ പോളയുടെ അകത്തുനിന്നാണ് നമുക്ക് മൊട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നാണ് മൊട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിന്നൊരു മൊട്ട് കൂടി വരുമോ? ഒരു പൂ വിരിഞ്ഞു, നമ്മൾ ടബിലാണ് വളർത്തിയത്, ഒരു പൂ വിരിഞ്ഞ് കിട്ടി. ഇനി ഒരെണ്ണം കൂടി ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹം ആവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇനി ഒരെണ്ണം കൂടി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇതിങ്ങനെ ഒരുപാട് ഉയരത്തിൽ വളർന്ന് പൊങ്ങി വളരുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഴയുടെ ഒരു സമയമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടും ഈ ഒരു മൊട്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റേക്കിംഗ് എന്തായാലും ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് കെട്ടി നിർത്തേണ്ട ആവശ്യമുണ്ട്.
ഈ പൂവ് ഒരുപാട് ദിവസം നിൽക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ പൂവ് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ മനസ്സിലായത് ഇത് കുറേ ദിവസം നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇവിടെ അധികം ദിവസം ഒന്നും നിന്നില്ല, കരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ കരിഞ്ഞു തുടങ്ങി, 4 ദിവസം കൊണ്ട് തന്നെ അത് കരിയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിരിയിച്ച അന്ന് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോന്ന് അറിയില്ല, കരിഞ്ഞു. അത് 4 ദിവസം കൊണ്ട് തന്നെ അത് കരിഞ്ഞു എന്ന് പറയാം. ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർ ഡെയ്ക്ക് ടിയാൻ എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് കണ്ടുപിടിച്ചത്. ചൈനയിൽ 2009 അൾട്ടിമേറ്റ് 1000 ബെറ്റിൽ കണ്ടുപിടിച്ചെന്നുള്ളൊരു വിവരം കൂടി എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. ഇതിനെ നട്ട കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള താമരകൾ നടുന്ന പോലെ തന്നെയാണ് ഇതിനെ നട്ടത്. ഒരു ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നമ്മൾ ചെളിയാക്കിയിട്ട് അതിൽ ട്യൂബർ നടുകയാണ് ചെയ്തത്. പിന്നെ 2 മാസം കൊണ്ടാണ് ഇതിൽ മുട്ട് വന്നതെന്ന് പറഞ്ഞത്. ഈ 2 മാസത്തിൻ്റെ ഇടയിൽ ഞാൻ 2 പ്രാവശ്യം ഇതിന് കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 പ്രാവശ്യം NPK ഒരു പ്രാവശ്യം DAP, അങ്ങനെ 2 പ്രാവശ്യമേ വളം വെച്ചിട്ടുള്ളൂ ഈ ചെടിക്ക്. 1 മാസത്തിൽ 1 പ്രാവശ്യം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബഡ് വന്നതും ഇങ്ങനെ ഒരു പൂ വിരിഞ്ഞതും. അപ്പോൾ ഇതിനെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഹിന്ദു മതവിശ്വാസ പ്രകാരമൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇത് കാണുന്നവരും ആ ഒരു ഭക്തിയോടുകൂടി ഇത് കാണുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് വിരിഞ്ഞതിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. പത്രത്തിൽ നമ്മളെക്കുറിച്ച് അതൊരു ന്യൂസായിട്ട് വന്നു, ഈ ഒരു പൂ വിരിഞ്ഞതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഇവിടുന്ന് ഒരു പ്രാദേശിക ചാനലിൽ എത്തിയിട്ട് അവർ നമ്മളെക്കുറിച്ചുള്ള ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ഒരു പൂ വിരിഞ്ഞത്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.